Hi friends, Assalamu alaikum. I am Afna. Welcome back to my channel, Afi Creation. Ini yang ninggal itu wanda terlalu deh. Oru bottle craft aitanu. Oru adipoli plastic bottle inde craft aitanu. Nammal saadharana velichare enna bottles aanu nammal ivide eduthichittullathu. அப்போ நமக்கு வீடியோலேக்கு போகும் முன்பு சேனல் சப்ஸ்கிரைப் ചെയ്യാത്തവര് ഉണ്ടെങ്കിൽ சப்ஸ்கிரைப் ചെയ്യൂ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ക്രാഫ്റ്റ് വീഡിയോസും പോലെ നമ്മൾ ആദ്യം ഒന്ന് ഇതിൻ്റെ ഈ ഒരു neck portion on the cut the decanum, a top portion on them just cut the decar. Never edit the teller, Katian, you see in the Abanyani dona, cut the decan under. Okay, Namala the cut the cany tender. In adinitiation, Namade. Cover on the amka remove the decanum. Upon Yanivade Uru just chamaling on the Uru knee for and laying in the cutter use either just on the kale and amka the full light remove a patum. Bemla remove either the tender. Next day, I have a newspaper at the tender. Newspaper dying in a cut tay the te Adum in a just cut tay the te. Ide pol the shape on the amka and the Adun just in a churuta. In the initiation, Namada or a piece, Namaka Adin to Lilaka the vichite just a fold day the decanum. If fold day. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വല്ലാണ്ട് അങ്ങ് ടൈം പ്രസ് ചെയ്യണ്ട പ്രസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല സോ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്യാതിരിക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇപ്പോൾ ഗമ്മ് ദെൻ നെക്സ്റ്റ് ആയിട്ട് ലാസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യുക ദെൻ നമ്മുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കുറച്ച് ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത് സോ ഇതേപോലെ ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുക അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുക അതിനുശേഷം നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ദെൻ ഞാനിവിടെ കുറച്ചെണ്ണം ചെയ്ത് വെച്ചതുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുത്തിട്ട് അതിൽ നമ്മുടെ ഗം അപ്ലൈ ചെയ്യുക ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഓരോ ബോക്സ് മോഡൽ ആക്കിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിലെ അതൊന്ന് നമുക്ക് ആദ്യമേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ജസ്റ്റ് നിൽക്കുമോ നിൽക്കില്ലേന്ന് കറക്റ്റായിട്ട് എന്തായാലും നിൽക്കും അപ്പോൾ ഇതൊന്ന് നമുക്ക് തോന്നുമല്ലോ നല്ല ഒരു അടിപൊളി ആക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ന്യൂസ് പേപ്പർ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്നതാണ് ന്യൂസ് പേപ്പർ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടിയില്ലെങ്കിൽ എങ്ങനത്തെ സൈസ് ഉള്ളതും നിങ്ങൾക്ക് ഇതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു രസമാണ് ഇത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ അപ്പോൾ നമുക്കിതിങ്ങനെ എല്ലാതും ഇങ്ങനെ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാ ന്യൂസ് പേപ്പേഴ്സും സോ നമ്മുടേത് എല്ലാതും ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇനി പെയിൻ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് പെയിൻറ്റിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് ഈ ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് ഫാബ്രിക്കിൻ്റെ പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റ്സും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഞാനിവിടെ ഈ ഒരു പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലിസറിങ് ഉള്ള ഒരു കളറായതുകൊണ്ട് സോ ഞാൻ ഈ ഒരു കളറാണ് ഈ ഒരു സാധാ പെയിൻറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് സോ നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ഇതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാവും സോ ഈ ഒരു ക്രാഫ്റ്റ് നല്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് യൂസ് ചെയ്യാവുന്നതും കൊണ്ടും നിങ്ങൾക്ക് ന്യൂസ് ബോട്ടിൽസൊക്കെ എല്ലായിടത്തുനിന്ന് കിട്ടുന്നതും ന്യൂസ് പേപ്പറുമാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ പെയിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമ്മുടെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടി റെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നന്നായി റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഞാനിവിടെ യൂസ് ചെയ്ത്
നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മിററും പേൾസും കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കിവിടെ യൂസ് ചെയ്യാം. ഞാൻ അവിടെ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് പേൾസും പിന്നെ നമ്മുടെ മിററുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പുള്ള മിററാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് ഇതേപോലെ നമ്മുടെ പേൾസും മിററും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പോട്ടിൽ നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റും പെൻസിലൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു ഷോയിങ് ആണ്. നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ കൂടി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ലുക്കിലാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു രസമാണ് ഈ ഒരു ക്രാഫ്റ്റ് കാണാൻ തന്നെ. തന്നെ നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ ബോക്സ് ഇല്ലേ, അത് നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ എല്ലാതും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെയിൻറ് ചെയ്തിട്ടും എല്ലാതും കൂടി ഒപ്പം വെച്ചാലൊന്നും അത് തിരിച്ചറിയുന്നേയില്ല. നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ക്രാഫ്റ്റിന് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ ജസ്റ്റ് അതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് തന്നെ കിട്ടുന്നില്ല. നല്ലൊരു ലുക്കുണ്ട് നേരിട്ട് കാണാൻ. നല്ലൊരു ആ ബ്ലാക്കിന് നമ്മൾ ആ പേൾസും ആ ഒരു മിററും കൂടിയിട്ടും കൂടി ആയപ്പോൾ നല്ലൊരു ലുക്കുണ്ട് ഇതിന്. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഭംഗിയാണ് ഇതിനെ കാണാൻ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.